രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഒരിക്കലും മറക്കാനാവാത്ത സംഭവ ബഹുലമായ ഒരു വർഷത്തിൻ്റെ തുടക്കം ചൈനീസ് സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു വാർത്ത കണ്ട് അന്ന് ലോകം ഞെട്ടി വുഹാനിൽ ന്യുമോണിയയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസ് കണ്ടെത്തിയിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത അന്ന് ചൈനയുടെ മാത്രം കാര്യമാണ് ഇതെന്ന് കണ്ട് ലോകം മുഴുവൻ മാറി നിന്നു പുതുവർഷരാവിൻ്റെ ആഘോഷങ്ങളിലേക്ക് മതിമറന്ന് ബാക്കിയുള്ളവർ ആഘോഷിച്ചു എന്നാൽ ഇന്ന് കൊറോണ എന്ന കോവിഡ് നയൻ്റീൻ നൂറ് ദിവസമായി ലോകത്തിൻ്റെ മുകളിൽ വാളായി തൂങ്ങാൻ തുടങ്ങിയിട്ട് ചൈനയിലെ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊറോണ കുടുംബത്തിലെ അംഗം ലോകാരോഗ്യ സംഘടന കോവിഡ് നയൻറ്റീൻ എന്ന് ആ മഹാമാരിക്ക് പേരിട്ടു കോവിഡിൻ്റെ വലയത്തിൽപ്പെട്ട് ഇരുന്നൂറിലധികം രാജ്യങ്ങളിലായി തൊണ്ണൂറായിരം ജീവനുകളാണ് ഭൂമിയിൽ നിന്നും തുടച്ചുമാറ്റപ്പെട്ടത് മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നുപോലും അറിയാതെ പതിനഞ്ച് ലക്ഷം പേർ പ്രകൃതിയുടെ ക്രൂരമായ മുഖം കണ്ട് അങ്കലാപ്പിലാണ് ലോകം മുഴുവൻ ലോകം തന്നെ നിശ്ചലമായ അവസ്ഥ ഭീതിയുടെ ഇരുളിൽ ലോകം കഴിയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി എല്ലാം സംഭവിച്ചതാകട്ടെ ഞൊടിയിടയിൽ ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിനു മുമ്പേ ഈ മഹാമാരി ലോകം മുഴുവൻ കരവലയത്തിലാക്കി കഴിഞ്ഞു വൈദ്യശാസ്ത്രം പോലും പിന്നോട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത് ഈ മഹാവിപത്തിനെ എങ്ങനെ പിടിച്ചു എന്നാണ് ഈ ലോകം പഴയതുപോലെയാകുന്നത് അങ്ങനെ ചോദ്യങ്ങളേറെ ലോകത്തെ വിറപ്പിക്കാൻ തുടങ്ങിയ കൊറോണയുടെ നൂറ് ദിനങ്ങളുടെ ഒരു തിരനോട്ടം നടത്തിയാൽ ഒന്നാം ദിവസമായ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് വുഹാൻ മത്സ്യചന്തയിലെ അജ്ഞാത രോഗം ചൈന കണ്ടെത്തി ഒമ്പതാം ദിവസത്തിലാകട്ടെ രോഗം പരത്തുന്ന വൈറസ് കണ്ടെത്തുന്നു പതിനൊന്നാം ദിവസം കൊറോണ ബാധയെ തുടർന്നുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു പതിമൂന്നാം ദിവസം എത്തിയപ്പോൾ കൊറോണ തായ്ലൻഡിലേക്ക് എത്തി ഇരുപതാം ദിനമാണ് കൊറോണ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമെന്ന് കണ്ടെത്തിയത് ഇരുപത്തിനാലാം ദിനം വൈറസ് യൂറോപ്പിലുമെത്തി ചൈനയിൽ നിന്നെത്തിയ രണ്ടു പേർക്കാണ് അന്ന് കൊറോണ സ്ഥിരീകരിച്ചത് മുപ്പതാം ദിനം കൊറോണ എന്ന വിപത്ത് ഇന്ത്യയിലും ഇന്ത്യയിലെ ആദ്യ കേസ് അങ്ങനെ കേരളത്തിലുമെത്തി ഫിലിപ്പൈൻസിലെ മനിലയിൽ മരണം സ്ഥിരീകരിച്ചത് മുപ്പത്തി ആറാം ദിവസം ചൈനയ്ക്കു പുറത്തുള്ള ആദ്യ മരണം നാൽപ്പത്തിരണ്ടാം ദിവസം ലോകാരോഗ്യ സംഘടന പുതിയ രോഗത്തിന് കോവിഡെന്ന് പേരിട്ടു അൻപത്തിരണ്ടാം ദിവസം ഇറ്റലിയിലേക്കും കൊറോണ എത്തി അവിടെ ആദ്യ മരണം സംഭവിച്ചു അറുപതാം ദിനമായപ്പോഴേക്കും യു എസിലും ആദ്യ മരണം എഴുപത്തി ഒന്നാം ദിനത്തിൽ കോവിഡിനെ മഹാമാരിയെന്ന് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചു എൺപത്തി മൂന്നാം ദിവസം ബ്രിട്ടനിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം രോഗികളാണ് തൊണ്ണൂറ്റി മൂന്നാം ദിവസമായപ്പോഴേക്കും കോവിഡ് സൃഷ്ടിച്ചത് യു കെ പ്രധാനമന്ത്രിയും കോവിഡിൻ്റെ പിടിയിലായി ഇന്ന് നൂറാം ദിവസം എത്തി നിൽക്കുമ്പോൾ എൺപത്തി ഏഴായിരം പേരെയാണ് കൊറോണ എന്ന വില്ലൻ ഭൂമിയിൽ നിന്നും തുടച്ചു തുടച്ചുമാറ്റിയത് വെബ്ഡെസ്ക് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾ ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം ബിയറ്റ് ആകാം മുഴുവനായി ആദരിച്ച ഗാനത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷു പുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയയ്ക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൌൺ കോണ്ടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക